IFPHന്റെ 1513-ാം പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വി ജഗദീശൻ ലക്ഷ്മൻ ആണ്. ഡോക്ടർ ആലപ്പുഴമ്പ് കൊങ്കോൽ AAPHC യിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് വയോജന രോഗങ്ങളും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് വി ജഗദീശൻ ലക്ഷ്മൺ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് തുടങ്ങാം. ഡോക്ടർ കോഹോസ്റ്റ് അല്ലേ? വേറെ വേറെ ഏതിലും ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ കേണോ? ഓക്കെ, ഓക്കെ. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവരെയും IFPHന്റെ ഭാരവാഹികൾ, അംഗങ്ങൾ, മറ്റു ഡോക്ടർമാർ, പൊതുജനങ്ങളെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വാർദ്ധക്യ രോഗങ്ങൾ കരുതിയിരിക്കാം, പ്രതിരോധിക്കാം എന്നാണ് ഈ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വാർദ്ധക്യം എന്നത് ജീവിതചക്രത്തിലെ അനിവാര്യമായ പ്രക്രിയയാണ്. ഇത് വെല്ലുവിളികളും അവസരങ്ങളും അവതരിപ്പിക്കുന്നു. എല്ലാ സമൂഹങ്ങളിലും ഒരേ അർത്ഥം ഇല്ലാത്തതിനാൽ വാർദ്ധക്യത്തിൻ്റെ അതിരുകൾ കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തിയാണ്. നമുക്ക് സ്ലൈഡ് വായിച്ചു പോയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാർദ്ധക്യം എന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരു അനിവാര്യമായ പ്രക്രിയയാണ്. ഈ വാർദ്ധക്യത്തിൽ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും, അതേപോലെ ചില അവസരങ്ങളും നമുക്ക് ആ സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ആയുർദൈർഘ്യം യഥാക്രമം പുരുഷന്മാർക്ക് 72-3 വർഷവും സ്ത്രീകൾക്ക് 78 വർഷവുമാണ്. അതായത് പുരുഷന്മാരെക്കാൾ ഏകദേശം 5.5 വർഷം കൂടുതലാണ് സ്ത്രീകളുടെ ആയുർദൈർഘ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതിനാൽ സാമൂഹ്യ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വയോജന രോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വയോജന രോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പ്രായമായവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും കണക്കിലെടുത്ത് പ്രായോഗിക സമീപനത്തോടെ എല്ലാ നയരൂപീകരണങ്ങളും അത് നടപ്പിലാക്കലും പുനഃപരിശോധിക്കലുണ്ട്. അതായത് നാം ഇതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കും അല്ലെങ്കിൽ യുവാക്കൾക്കുമാണ് പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ ഇനി മുതൽ നമ്മൾ നടത്തുന്ന നയരൂപീകരണങ്ങളിലും നിയമങ്ങളിലും ഒക്കെ നമ്മൾ ഈ പ്രായമായവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. വരും വർഷങ്ങളിൽ സംസ്ഥാനത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തൊഴിലവസരങ്ങൾ, വയോജനങ്ങൾക്കുള്ള സാമൂഹ്യ ആരോഗ്യ സുരക്ഷ, പെൻഷൻ എന്നിവയാണ്. പരമ്പരാഗത കേരളീയ സംസ്കാരവും സാമൂഹിക ക്രമീകരണങ്ങളും കുടുംബങ്ങളിലും സമൂഹത്തിലും മുതിർന്നവരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു. എന്നാൽ ഉയർന്നു വരുന്ന അണുകുടുംബത്തോടെ ഇത് കുറഞ്ഞു വരികയാണ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഗോഡ് ഫാദർ എന്ന 1991-ൽ ഇറങ്ങിയ ഒരു ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഒരു 500 എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതേപോലെ നേരെ മറുഭാഗത്തായിട്ട് അച്ചമ്മ എന്ന് പറയുന്ന വേറൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഈ 500 എന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ഇന്ന് ഈ സിനിമ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? കാരണം ഈ ഒരു 20 വർഷം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഘടന എത്രത്തോളം മാറി എന്നത് നമുക്ക് ഈ സിനിമ കാഴ്ചവരും. ഇന്നെന്ന് പറഞ്ഞാൽ പ്രായമായവർക്ക് ഇതുപോലൊരു പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. നിലവിൽ കേരളത്തിലെ 13% 80 വയസ്സും അതിൽ കൂടുതലും ഉള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ കൂടുതലുള്ളവരുടെ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. പൊതുവേ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്.
മാത്രമല്ല അവരിൽ ഭൂരിഭാഗവും വിധവകളാണ്. അതായത് 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരൊക്കെ കൂടുതലാണെന്ന് മാത്രമല്ല അവരിൽ ഭൂരിഭാഗവും വിധവകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. സാധാരണയായി സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായാലും അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും കേരളത്തിൽ ഇത് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ കുറച്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയാണ് വിവാഹം കഴിക്കുന്നത്. ഇത് പ്രായമായവരിൽ വിധവകളുടെ അനുപാതം വർദ്ധിപ്പിക്കുന്നു. പൊതുവേ സ്ത്രീകൾക്ക് ആയുർദൈർഘ്യം കൂടുതലുണ്ട് എന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർ പൊതുവെ തന്നെക്കാൾ ഒരു 5ഓ 10ഓ വയസ്സിന് താഴെയുള്ള സ്ത്രീകളെയാണ് വിവാഹം കഴിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തലമുറയിലേക്ക് ഇപ്പോൾ കുറച്ചും കൂടി പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായവരിൽ വിധവകളുടെ എണ്ണം കൂടുതലായിരിക്കും. 2025 ആകുമ്പോഴേക്കും നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം 20% പ്രായമായവരായിരിക്കും. സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ ആവശ്യകത വളരെ കൂടുതൽ. അതായത് 20% പ്രായവരായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു പങ്ക് പ്രായവരായിരിക്കും എന്നുള്ളതാണ്. ആയതിനാൽ മുതിർന്ന പൗരന്മാർക്കുള്ള സാമൂഹ്യ സുരക്ഷ ഒരു ജീവകാരുണ്യമല്ല, മറിച്ച് അത് അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശമാണെന്ന് ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നാം ആയാലും പ്രായമാകുമ്പോൾ നമുക്ക് കൂടുതൽ പരിഗണനയും പ്രാധാന്യവും ലഭിക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ പ്രായ സങ്കലനത്തിനെ കുറിച്ചൊക്കെയാണ്. മൊത്തം ജനസംഖ്യയുടെ ഒരു 20% തന്നെ ഇപ്പം തന്നെ ഏകദേശം എത്തിക്കഴിഞ്ഞു. 20% അടുത്ത് 2025 ആകുമ്പോഴത്തേക്ക് ഏകദേശം 20% കടക്കും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് ആണ്. പുരുഷന്മാർ വയസ്സ് കുറഞ്ഞ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. ആയതിനാൽ പുരുഷന് പ്രായമാകുമ്പോൾ ഭാര്യമാർ പലപ്പോഴും ചെറുപ്പമായിരിക്കും. 80 വയസ്സുള്ളപ്പോൾ 17% പുരുഷന്മാർ മാത്രമാണ് വിധവകളെങ്കിൽ 84.2% സ്ത്രീകൾ വിധവകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 60 വയസ്സും അതിനു മുകളിലുള്ള പ്രായമുള്ളവരുടെയും ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവരുടെയും അനുപാതമാണ് വാർദ്ധക്യ ആശ്രിതത്വം എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആശ്രിത അനുപാതം 142ഉം കേരളത്തിൽ ഇത് 196ഉമാണ്. ഇത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ്. വാർദ്ധക്യം വ്യക്തികളുടെ തൊഴിൽ ജീവിതത്തെ കുറയ്ക്കുന്നു. വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നത് വലിയ സാമ്പത്തിക പ്രയാസം ഇല്ലാത്ത ജീവിതം നയിക്കാൻ അവരെ സഹായിക്കുന്നു. പ്രായമായവർ ജോലി ചെയ്യുകയും തിരക്കിലായിരിക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യത്തോടെയും കൂടുതൽ കാലം ജീവിക്കാൻ പ്രവണത കാണിക്കുന്നു. അതായത് വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുന്ന പ്രായമായവരെക്കാൾ സമൂഹത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ആരോഗ്യവും അതുപോലെ പ്രായം കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞു പോകുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷനും വിരമിക്കലും ഇല്ല. അതായത് ഗവൺമെൻറ് ജോലികൾ ഒഴിച്ചുള്ള മറ്റു വിഭാഗത്തിലെ ജീവനക്കാർക്ക് പെൻഷനോ വിരമിക്കലോ ഇല്ല. ചില വിഭാഗം തൊഴിലാളികൾക്ക് മാത്രമേ നാമമാത്രമായ തുക പെൻഷനായി ലഭിക്കുന്നുള്ളൂ. അത് അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സഹായിക്കില്ല. വികസിത രാജ്യങ്ങളിൽ സാമൂഹിക സുരക്ഷാ സംവിധാനം വളരെ ശക്തമാണ്. അതിനാൽ വാർദ്ധക്യത്തിൽ അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ കേരളത്തിലെയും ഇന്ത്യയുടെയും സ്ഥിതി നേരെ മറിച്ചാണ്. വികസ്വര രാജ്യങ്ങളിലെ വൃദ്ധജനങ്ങൾ പോഷകാഹാരക്കുറവ് നേരിടുന്നു. അതേസമയം ചില സമൂഹങ്ങളിൽ ജീവിതശൈലി വ്യതിയാനം മൂലം പൊണ്ണത്തടിയും ടൈപ്പ് 2 പ്രമേഹവും കാണപ്പെടുന്നു. പോഷകാഹാരക്കുറവും കാണും, അതേസമയം തന്നെ പൊണ്ണത്തടിയും ടൈപ്പ് 2 പ്രമേഹവും, അതായത് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളും നമ്മുടെ ഈ വികസ്വര രാജ്യങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പ്രായമാകാത്തവരായി ആരുമില്ല. ഭൂമിയിലെ ഓരോ ജീവിയും അനിവാര്യമായും ഈ ചക്രം പിന്തുടരുന്നു. അത് അവനെ അവളെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ ശക്തിയും ഉത്തരവാദിത്തങ്ങളും പ്രത്യേക പ്രശ്നങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷാ സംവിധാനം എന്നാണ് കേരളത്തെ കണക്കാക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇന്ത്യ ഒട്ടാകെ 15 ദിവസത്തെ 71th റൗണ്ട് നാഷണൽ സർവേ സാമ്പിൾ സർവേ ഓഫ് മോർബിഡിറ്റി ജനുവരി മുതൽ ജൂൺ വരെയുള്ള 2015 എടുത്തൊരു സർവേയിൽ 1000 പേരിൽ 89 പേർ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അസുഖം റിപ്പോർട്ട് ശരാശരി റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ഇത് 310 ആണ്. അതായത് 60 വയസ്സിന് മുകളിലുള്ളവരിൽ ഇത് ഇന്ത്യയിൽ 276 ആണെങ്കിൽ കേരളത്തിൽ 640. അതായത് നേരെ ഇരട്ടി രോഗബാധിതരുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പക്ഷെ അതേപോലെ തന്നെ രോഗങ്ങളും കൂടുതലാണ് കേരളത്തിൽ. ചെറുപ്പത്തെ അപേക്ഷിച്ച് അവിചാരിതമായ രീതിയിലാണ് വാർദ്ധക്യത്തിൽ രോഗങ്ങളുടെ കടന്നുവരവ്.
രോഗലക്ഷണങ്ങൾ അസുഖം ബാധിച്ച അവയവത്തിനായിരിക്കില്ല, മറിച്ച് ശരീരത്തിലെ ദുർബലമായ ഏതെങ്കിലും ഭാഗത്തായിരിക്കും പലപ്പോഴും കാണപ്പെടുക. കൂടെ പലതരത്തിലുള്ള രോഗങ്ങളുടെ അസ്വസ്ഥതകൾ ഒന്നിച്ചുണ്ടാവുകയില്ല. ചിലപ്പോൾ മുട്ടു തേയ്മാനമായിരിക്കും രോഗിയുടെ പ്രധാന പ്രശ്നം, പക്ഷേ ചിലപ്പോൾ അത് നേരെ പോയി ഇടുപ്പല്ലിൻ്റെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ വേദന കൂടുതലായി കാണപ്പെടുക. അതായത് രോഗം ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ച അവയവത്തിനായിരിക്കണം എന്നില്ല, അയാൾ രോഗം പ്രകടിപ്പിക്കുന്നുണ്ടാവുക. വാർദ്ധക്യത്തിലെ ആരോഗ്യത്തിന് പിന്നിട്ട ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. അതായത് വാർദ്ധക്യം എന്നത് ബാല്യം തൊട്ട് യൗവനം മുതൽ ഇങ്ങനെയുള്ള ഒരു ചക്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിൽ നമുക്ക് എത്രത്തോളം ആരോഗ്യം ഉണ്ടാവുമെന്നത് നമ്മുടെ മധ്യവയസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നുള്ള ഇതിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മധ്യവയസ്സിൽ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോള് തുടങ്ങിയവയെ നിയന്ത്രിച്ച് നിർത്തുന്നവരിൽ വാർദ്ധക്യ സംബന്ധമായ പ്രശ്നങ്ങൾ കുറവാകും. അതായത് ജീവിതശൈലി രോഗങ്ങൾ രൂപപ്പെട്ട രണ്ട് വിഭാഗത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യൗവനത്തിൽ അല്ലെങ്കിൽ മധ്യവയസ്സിലൊക്കെ അതിനെ നിയന്ത്രിച്ച് നിർത്തിയവരിൽ കൂടുതൽ ഒരു ആരോഗ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നില്ലയാണ്. അതുപോലെ മദ്യപാനം ഉള്ളവർ, പുകവലി ഉള്ളവരൊക്കെ, ചെറിയ വയസ്സിലെ പുകവലിയൊക്കെ തുടങ്ങുന്നവർ അല്ലെങ്കിൽ മദ്യപാനം തുടങ്ങുന്നവർ, ഇവരിലൊക്കെ പ്രായമാകുമ്പോൾ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായി നാം കാണാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനമായി കേരളത്തെ കണക്കാക്കപ്പെടുന്നു. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ 2013 മരണകാരണത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ റിപ്പോർട്ട് കാണിക്കുന്നത് ഇന്ത്യയിൽ 2013 പ്രമേഹം മൂലം 3% പേർ മാത്രം മരിച്ചപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഇത് 10%. അതായത് ഇന്ത്യയിൽ 3% പേർ മാത്രമാണ് പ്രമേഹത്തിൻ്റെ മൂലകാരണം പ്രമേഹമാണെന്ന് കണക്കാക്കുമ്പോൾ കേരളത്തിൽ ഇത് 10%. രക്താതിമർദ്ദം, കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ എന്നിവ വ്യത്യസ്തമല്ല, ആയുസ് കുറക്കുകയും ജീവിത നിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളായി ഇവയെ കണക്കാക്കാം. കേരളത്തെ എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ദുർബലരായ പ്രായമായവരെ ഇത് കൂടുതൽ, എല്ലാ രോഗങ്ങളും പ്രായമായവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതായത് നമ്മൾ കൊറോണ വന്നപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രായമായവരെയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും മറ്റ് രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ കൂടെ ഉള്ളവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ നിരവധി രോഗങ്ങളുണ്ട്. വാൽവിൻ്റെ അസുഖങ്ങളാവാം, ഹൃദയാഘാതാവാം, കാർഡിയോ മയോപ്പതി ആവാം, അറിത്മിയ ആവാം, കൊറോണറി ആർട്ടറീസ്, അതായത് നിരവധിയായ ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ട്. ഇതിൽ രക്താതിമർദ്ദം, കൊറോണറി ആർട്ടറി രോഗം, ഹൃദയ സ്തംഭനം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളും തെറ്റായ ഭക്ഷണക്രമം, വ്യായാമക്കുറവ്, സമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളും കാരണം അപകട സാധ്യത വർദ്ധിക്കുന്നു. ഈ രോഗങ്ങൾ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്നു. അതായത് ഈ തെറ്റായ ഭക്ഷണക്രമമായിക്കോട്ടെ, വ്യായാമക്കുറവായിക്കോട്ടെ, സമ്മർദ്ദമായിക്കോട്ടെ, ഈ ജീവിതശൈലി ഘടകങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളായ നിരവധി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഈ രോഗങ്ങൾ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്നു, പ്രത്യേകിച്ച് പ്രായമായവരിൽ. ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ക്ഷീണം, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയാണ്. പ്രായമായവരിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് മരണത്തിന് കാരണമാകുന്നത്. ഗുരുതരമായ സങ്കീർണതകൾ തടയുന്നതിന് നിരന്തരമായ പരിചരണം ആവശ്യമാണ്. അതായത് ഈ നമുക്ക് പ്രധാനമായിട്ട് ഈ ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായിട്ട് വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് നെഞ്ചുവേദന ഉണ്ടാവാം, ശ്വാസം മുട്ടലുണ്ടാവും, ക്ഷീണമുണ്ടാവും, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഉണ്ടാവാം, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവുക, അതുപോലെ വേർപ്പ് ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ നടക്കുമ്പോൾ കിതപ്പ്, അതുപോലെ വിളർച്ച, തലകറക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടാവാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം, ഇതൊക്കെ ഈ ഹൃദയരോഗങ്ങളുടെ കൂടെ കാണുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയരോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ഥിരമായ പതിവ് നിരീക്ഷണം, അതായത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണുകയും പ്രത്യേകിച്ച് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കാണുകയും സ്ഥിരമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നതിലാണ്. പിന്നെ മരുന്ന് കൃത്യമായി കഴിക്കുക. പിന്നെ ജീവിതശൈലി മാറ്റങ്ങൾ, അതായത് എന്തൊക്കെ മരുന്ന് ഭക്ഷണങ്ങൾ ക്രമീകരിക്കണം, വ്യായാമം വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു തരുന്നതാണ്. അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണ്. പിന്നെയുള്ളത് പുനരധിവാസം, അതായത് എന്തൊക്കെ രോഗങ്ങളുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അവർ ചെയ്യുന്ന ജോലിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റേണ്ടതാണ്.
പിന്നെ അതറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ കൊഴുപ്പും കൊളസ്ട്രോളും മറ്റ് വസ്തുക്കളും അടിഞ്ഞുകൂടുന്നു. രക്തക്കുഴൽ പൊട്ടുന്നത് വരെ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് വരെ പലപ്പോഴും ലക്ഷണമൊന്നും കാണില്ല. ഇത് നെഞ്ചുവേദന, ഹൃദയാഘാതം, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നിവയിലേക്ക് നയിക്കുന്നു. അതായത് അതറോസ്ക്ലീറോസിസ് എന്ന് ഇതാണ് കൊളസ്ട്രോളിൻ്റെ ഏറ്റവും വലിയൊരു സങ്കീർണത എന്ന് പറയുന്നത്. രക്തക്കുഴലിൻ്റെ എവിടെയെങ്കിലും ഈ കൊളസ്ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുക്കൾ മറ്റു വസ്തുക്കൾ അടിഞ്ഞുകൂടുകയും രക്തക്കുഴൽ പൊട്ടുന്നത് വരെ നമുക്ക് ഇത് മനസ്സിലാവില്ല. പ്രധാനമായിട്ട് ഈ കൊഴുപ്പാണ് അടിഞ്ഞുകൂടുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത്. തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മസ്തിഷ്ക കോശങ്ങൾക്ക് ഓക്സിജനും മറ്റ് പോഷകങ്ങളും ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത്. പെട്ടെന്നുള്ള ബലഹീനത അല്ലെങ്കിൽ മരവിപ്പ്, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഒരു വശത്ത് ആശയക്കുഴപ്പം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഏകോപനം നഷ്ടപ്പെടൽ, ഇത് ശാരീരിക ഇതൊക്കെയാണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. പലപ്പോഴെന്ന് വെച്ചാൽ ബാലൻസ് നഷ്ടപ്പെടുക, കാഴ്ചക്ക് അല്ലെങ്കിൽ ഡബിൾ വിഷൻ ഉണ്ടാവുക, മുഖം കൂടി പോവുക, അതുപോലെ കൈക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പെട്ടെന്ന് പൊക്കാൻ പ്രയാസം വരിക, വർത്തമാനം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ബി ഫാസ്റ്റ് എന്നാണ് ഇനി പറയുന്നത്. നമ്മളെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് പറയുന്നതാണ്. ഇത് ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ കാരണം, അതായത് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചില വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രോക്കിലാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ ഗുരുതരമായ സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ഫേസിൻ്റെ ഡ്രോപ്പിങ്, ആം വീക്ക്നെസ്, സ്പീച്ച് ഡിഫിക്കൽറ്റീസ്, പിന്നെ ഫാസ്റ്റ് എന്ന് പറഞ്ഞു ടൈം ടു കോൾ. ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക, മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് സ്ട്രോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ രക്താതിമർദ്ദം, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം, നമ്മൾ സാധാരണ ഹൈ ബി പി എന്നൊക്കെ പറയും. സാധാരണ ബി പി എന്നാണ് സാധാരണ ഘട്ടത്തിൽ പറയുന്നത്. ധമനിയുടെ ഭിത്തികൾക്കെതിരായ രക്തത്തിൻ്റെ ശക്തി വളരെ കൂടുതലായ അവസ്ഥയാണ് രക്താതിമർദ്ദം എന്ന് പറയുന്നത്. സിസ്റ്റോളിക് നമ്പർ അതായത് 140/90, ഒരു 60 വയസ്സിലൊക്കെ 140/90 നമ്മൾ ഒരു നോർമലായിട്ട് കണക്കാക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ നിർബന്ധമായും മരുന്ന് എടുക്കേണ്ടതാണ്. ഈ രക്താതിമർദ്ദത്തിന് അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ കഠിനമായ കേസുകളിൽ തലവേദന, ശ്വാസതടസ്സം അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം എന്നിവ ഉണ്ടാകാം. ഹൃദ്രോഗം, ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ, കണ്ണിലെ അതിമർദ്ദം എന്നിവയ്ക്കുള്ള പ്രധാന കാരണമാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദം. അത് പലപ്പോഴും പല കേസുകളിലും നമ്മൾ ഡോക്ടർക്ക് ഒരു ഏതെങ്കിലും ഒരു സാധാരണ ചെക്കപ്പിന് വരുമ്പോൾ അല്ലെങ്കിൽ പനിയായിട്ട് വരുമ്പോഴോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് പലപ്പോഴും നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടെന്ന് കാണുന്നത്, ഉയർന്ന രക്തസമ്മർദ്ദമാണെന്ന് പലപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഹൃദ്രോഗം, ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ, കണ്ണിൽ അതിമർദ്ദം തുടങ്ങി എല്ലാ രോഗങ്ങളെയും, എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെയും ഈ ഉയർന്ന രക്തസമ്മർദ്ദം ബാധിക്കുന്നതാണ്. പിന്നെ ഹൃദ്രോഗങ്ങൾ പ്രായമായവരിൽ മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദ്രോഗങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹൃദ്രോഗങ്ങളെ കുറിച്ച്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, ഹൃദയസ്തംഭനം, അർട്ടിമിയ തുടങ്ങിയ വിവിധ അവസ്ഥകൾ ഉൾപ്പെടുന്നു. ലക്ഷണങ്ങൾ നെഞ്ചുവേദന, ശ്വാസതടസ്സം, ക്ഷീണം, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, കാലുകളിൽ വീക്കം എന്നിവയൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ, അതായത് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഇതിൻ്റെയൊക്കെ നമ്മൾ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞത്. അതായത് നെഞ്ചുവേദന, ശക്തമായ നെഞ്ചുവേദന ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഉണ്ടാവും, കാലുകളിൽ വീക്കം ഉണ്ടാവും. ഇതൊക്കെ മറ്റു പല രോഗങ്ങൾക്കും കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതിനെ മാത്രം എടുത്തു പറയുമ്പോഴാണ് നമ്മൾ ലക്ഷണങ്ങൾ, ചിലപ്പോൾ ഈ ലക്ഷണം വേറൊരു, ഇപ്പോൾ ശ്വാസതടസ്സം എന്ന് പറയുമ്പോൾ ആസ്മക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ വെച്ച് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് നമ്മളിൽ പറഞ്ഞു പോകുന്നത്. ഡയബറ്റീസ് പ്രമേഹത്തിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഹൃദയരോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി പ്രമേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയത്തിൽ കേരളത്തിൽ Type 2 പ്രമേഹം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രായമായവരിൽ. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വർദ്ധിച്ച ദാഹം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, ക്ഷീണം, കാഴ്ചമങ്ങൽ, ശരീരം മെലിയൽ, സാവധാനത്തിൽ ഉണങ്ങുന്ന വ്രണങ്ങൾ. അതായത് നമുക്ക് പ്രമേഹത്തിൻ്റെ ലക്ഷണം നമുക്ക് പലപ്പോഴും രോഗികൾ ഒരു മാറാത്ത ഒരു മുറിവായിട്ട് അല്ലെങ്കിൽ ഒരു ഉണങ്ങാത്ത ഒരു മുറിവായിട്ട് വരുമ്പോഴാണ്
നമ്മൾ ഷുഗർ നോക്കാൻ പറയാം, അല്ലെങ്കിൽ വർദ്ധിച്ച ദാഹം, ഇടയ്ക്കിടയ്ക്ക് ദാഹം തോന്നുക, നല്ലോണം മൂത്രമൊഴിക്കുക, രാത്രി കൂടെ കൂടെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കുക, ചിലപ്പോൾ അതൊരു പ്രോസ്റ്റേറ്റ് ലക്ഷണമാവാം, ക്ഷീണം. ഈ ഇടയ്ക്കിടയ്ക്ക് രാത്രി മൂത്രമൊഴിക്കുന്നത് ഒന്നുകിൽ പ്രമേഹമാവാം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ലക്ഷണമാവാം, അപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ലക്ഷണമാവാം, കാഴ്ച മങ്ങൽ, ശരീരം മെലിയൽ, ഇതൊക്കെയാണ് പ്രമേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പ്രമേഹത്തിൻ്റെ പരിശോധനകളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, ഭക്ഷണത്തിന് മുമ്പേ നോക്കുമ്പോൾ പലപ്പോഴും ഒരു 110 താഴെ വരണം. ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിനുള്ളിലാണെങ്കിൽ ചിലപ്പോൾ 200 വരെ, പക്ഷെ പിന്നെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞ്, 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോർമലിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് HbA1c ടെസ്റ്റ് ആണ്. ഒരു 2 to 3 മന്ത്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആവറേജ് ഗ്ലൂക്കോസ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HbA1c ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 5.7%. 5.7% ടു 6.4 വരെയാണെങ്കിൽ നമ്മൾ പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ റിസ്ക് ഉണ്ട് എന്ന് പറയും. ഇനി 6.5 മേലെയാണെങ്കിൽ പ്രമേഹമാണെന്ന് സാധു വരും. പിന്നെ പ്രമേഹത്തിൻ്റെ സാധ്യത, സങ്കീർണതകൾ, അത് നമ്മൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വൃക്കരോഗങ്ങൾ, ന്യൂറോപ്പതി, കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം, മരുന്ന്, ഭക്ഷണക്രമം, ചിട്ടയായ വ്യായാമം, ഇതാണ് പ്രമേഹത്തിന് നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം നമ്മൾ കൃത്യമായി പാലിക്കണം. അതിന് നമ്മൾ പലപ്പോഴും മരുന്ന്, ഭക്ഷണക്രമം, ചിട്ടയായ വ്യായാമം, ഇവയാണ് ആവശ്യം. പിന്നെ ഉള്ളത്, പലപ്പോഴും നമ്മൾ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നതാണ് അമിതവണ്ണം. അതായത് ഒന്ന്, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു പാരമ്പര്യം, ഒരു അമിതവണ്ണത്തിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടാവാം. പിന്നെ ഭക്ഷണം ഭക്ഷണം നല്ലവണ്ണം ചിലപ്പോൾ വീട്ടിലുണ്ടാകുന്ന എക്സസ് ഫുഡൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എക്സസ് ഫുഡൊക്കെ കഴിക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അങ്ങനെ വരാം, അതായത് അവർക്ക് പോഷകാഹാരമില്ലാത്ത കലോറി കൂടിയ ഭക്ഷണങ്ങളാണ് അവർ പലപ്പോഴും കഴിക്കുന്നത്. പിന്നെ ജീവിതശൈലി മാറ്റങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും പ്രായമാകുമ്പോഴോ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് കിടപ്പിലായാൽ അവർക്ക് വ്യായാമം ചെയ്യാൻ പറ്റില്ല, അതേസമയം ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ട് ചിലപ്പോൾ അമിതവണ്ണം ഉണ്ടാവാം. പിന്നെ ജനിതക ഘടകങ്ങൾ, ചില രോഗങ്ങൾ, അതുപോലെ ചില മരുന്നുകൾ, അവർ കാലങ്ങളായിട്ട് ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോഴത് ഈ അമിതവണ്ണത്തിലേക്ക് നയിച്ചേക്കാം. അതുപോലെ ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്. അമിത കൊളസ്ട്രോള്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഷുഗർ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമാണ്, പ്രമേഹത്തിനെ പോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമാണ് അമിത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഉയർന്ന കൊളസ്ട്രോൾ മൂലം രക്തചംക്രമണത്തെ ബാധിക്കുകയും ധമനികളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കപ്പെടുന്നതുമായ ലക്ഷണങ്ങളാണ് നെഞ്ചുവേദന. പ്രത്യേകിച്ച് നെഞ്ചുവേദന അല്ലെങ്കിൽ പുറം തരിപ്പൊക്കെ ആയിട്ട് വരുന്ന പലപ്പോഴും ഒരു കൊളസ്ട്രോളിൻ്റെ ആദ്യ ലക്ഷണമാവാം. പതിവ് അസാധാരണമായ തലവേദനയും പോക്കാനോ അനുഭവപ്പെടാറുണ്ട്. അമിതമായ ക്ഷീണം, ഉറക്കം എന്നിവ അനുഭവപ്പെടാറുണ്ട്. ചിലവർക്ക് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ പലപ്പോഴും ഈ അമിതമായ കൊളസ്ട്രോൾ മൂലം കാണാറുണ്ട്. കൊളസ്ട്രോളിൻ്റെ പ്രധാനപ്പെട്ട സങ്കീർണതകൾ എന്ന് പറയുന്നത് പെരിഫറൽ ആർട്ടറി ഡിസീസ് ആവാം, സ്ട്രോക്ക് ആവാം, രക്തസമ്മർദ്ദം കൂടുന്നതാവാം, അല്ലെങ്കിൽ പ്രമേഹമാവാം. നല്ല കൊളസ്ട്രോളും മോശം കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും റീഡിംഗ് അറിയാവുന്നതാണ്. പിന്നെ ഉള്ളത് തൈറോയിഡ് രോഗങ്ങളാണ്. തൈറോയിഡ് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ തൈറോയിഡ് രോഗങ്ങൾ കാണപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ തകരാറുകൾ മൂലം രക്തത്തിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം. ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്നും കൂടുന്നതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയുന്നു. തൈറോയിഡ് രോഗങ്ങൾ, നമ്മൾ നേരത്തെ അതിൻ്റെ തൈറോയിഡ് മുഴകൾ എന്ന് പറയും. തൈറോയിഡിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളും ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമായേക്കാം. ഗോയിറ്റർ, തൈറോയിഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമോ വലുതാവുന്ന അവസ്ഥയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. പിന്നെ തൈറോയിഡൈറ്റിസ്, ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തൈറോയിഡിനെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തൈറോയിഡിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡൈറ്റിസ്. പിന്നെ തൈറോയിഡ് ക്യാൻസർ, എൻഡോക്രൈൻ സംവിധാനത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ക്യാൻസർ ആയേക്കാവുന്ന വളർച്ചകളാണ് തൈറോയിഡ് ക്യാൻസർ എന്നത്, തൈറോയിഡ് ട്യൂമർ. ശ്വാസകോശ രോഗങ്ങൾ, അന്തരീക്ഷവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ആന്തരിക അവയവമാണ് ശ്വാസകോശം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പല രോഗാണുക്കളും പൊടിപടലങ്ങളും പുകവലിയും ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകും. ആസ്മ, COPD, ശ്വാസകോശ ക്യാൻസർ, ന്യൂമോണിയ, TB,
ബ്രോങ്കൈറ്റേസിസ് എന്നിവയാണ് പ്രധാനപ്പെട്ട ശ്വാസകോശ രോഗങ്ങൾ. ആസ്മയാണ് ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന ശ്വാസകോശ രോഗം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അലർജിയായി തുടങ്ങി കുറച്ച് മുതിർന്നവരാകുമ്പോഴും നമ്മൾ പലപ്പോഴും ഇൻഹേലറൊക്കെ ഉപയോഗിച്ച് പിന്നീട് പ്രായമാകുമ്പോഴും ഇവരെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായി അത് ബാധിക്കും. പ്രായമായവരിൽ 1004 പേർക്ക് ഈ രോഗം കാണപ്പെടുന്നു. അന്തരീക്ഷ മലിനീകരണം മൂലം രോഗികളുടെ എണ്ണം ഓരോ വർഷവും കൂടുകയാണ് ചെയ്യുന്നത്. ചുമയോടുകൂടിയ വലിവും ശ്വാസ തടസ്സവുമാണ് ആസ്മയുടെ പ്രധാന ലക്ഷണം. അതായത് ഒരു വീസിംഗ് സൗണ്ട് വിളിക്കുമ്പോൾ പലപ്പോഴും കാണും. ശ്വാസ തടസ്സം ഇടയ്ക്കിടെ ഉണ്ടാവുക, ചുരുങ്ങിയ ശ്വാസനാളത്തിൽ കൂടി വായ് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറുങ്ങൽ കുറുങ്ങൽ സൗണ്ടാണ് പലപ്പോഴും ഈ ആസ്മയുടെ പലപ്പോഴും നമുക്ക് വെച്ചാൽ വളരെ കൂടുതലാകുമ്പോൾ നമുക്ക് അടുത്ത റൂമിൽ വരെ കേൾക്കാവുന്ന രീതിയിലുള്ള സൗണ്ട് ഉണ്ടാകും. ഇടവിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ, കൂടെ കൂടെയുള്ള കഫക്കെട്ട്, രാത്രിയിൽ ചുമ കാരണം ഉറക്കത്തിന് തടസ്സം എല്ലാം ആസ്മയുള്ളവരിൽ കാണപ്പെടാറുണ്ട്. ആസ്മ ബാധിച്ച ഒരാൾക്ക് കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുകയും ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി പിന്തുടരുകയും ശരിയായ ഭക്ഷണക്രമം പിന്തുടരുകയും ചെയ്താൽ ആസ്മ ഒരു പരിധിവരെ സുഖപ്പെടുത്താം. പിന്നെയുള്ളത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD എന്ന് പറയും. ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന എംഫിസിമയും ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ഒരു കൂട്ടമാണ് COPD എന്ന് നമ്മൾ പറയുന്നത്. ക്രോണിക് ബ്രോങ്കൈറ്റിസും അല്ലെ എംഫിസിമയും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD. പുകവലിയുടെ ചരിത്രവും പാരിസ്ഥിതിക ഘടകങ്ങളും കാരണം പലപ്പോഴും എന്നാൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്നവരെ പ്രായമാകുമ്പോൾ കാത്തിരിക്കുന്ന ഒരു രോഗമാണ് COPD. അതേപോലെ തന്നെ ഈ പൊടിയിലും മണ്ണിലൊക്കെ ജോലി ചെയ്യുന്നവർ, ക്വാറിയിലൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ പ്രായമാകുമ്പോൾ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് COPD എന്ന് പറയുന്നത്. പലപ്പോഴും രോഗി പറഞ്ഞ് ശ്വാസം മുട്ടലിനൊക്കെ ആയിട്ട് വന്നിട്ടാണ് പറയുക, പക്ഷേ പലപ്പോഴും ഇത് COPD ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിട്ടുമാറാത്ത ചുമ, ശ്വാസ തടസ്സം, ശ്വാസം മുട്ടൽ, ഇടയ്ക്കിടെയുള്ള ശ്വാസകോശ അണുബാധകൾ, COPD. പക്ഷേ എന്നുവെച്ചാൽ ഇത് പ്രോഗ്രസ് ചെയ്ത് കാലക്രമേണ കൃത്യമായി മരുന്നൊന്നും കഴിക്കുന്നില്ല, വളരെ വഷളാവും. അതെങ്ങനെ ഉണ്ടാവുക എന്നുള്ള ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ശ്വസന പ്രശ്നങ്ങൾ, നീണ്ടു നിൽക്കുന്ന ചുമയും ജലദോഷവും, നെഞ്ചുവേദന, ആവർത്തിച്ച് അലർജി ഉണ്ടാകുന്നത്, ഉറക്കത്തിൽ അസ്വസ്ഥതയും നെഞ്ചുവേദനയും ഉറക്കമില്ലായ്മയും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഏതെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ശ്വാസം മുട്ടൽ, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ നിർബന്ധമായും കാണേണ്ടതാണ്. പിന്നെയുള്ളത് സന്ധിവാത രോഗങ്ങളാണ്. സന്ധികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ധാരാളമായി കണ്ടുവരുന്നത് വാർദ്ധക്യത്തിലാണ്. അതായത് ഒരു ഒരു മധ്യവയസ്സിൽ തുടങ്ങി, അതായത് തേയ്മാനൊക്കെ ഒരു മധ്യവയസ്സിലേക്ക് തുടങ്ങുക, പിന്നീട് ഇങ്ങനെ ആദ്യകാലത്തൊക്കെ കുറച്ചൊക്കെ മരുന്ന് ഇങ്ങനെ കഴിച്ച് പോകുന്നവരുണ്ട്. പിന്നീട് അത് വാർദ്ധക്യത്തെത്തുമ്പോൾ വളരെ ഗുരുതരമാവും. അല്പം നടക്കുമ്പോൾ തന്നെ അസഹ്യമായ വേദന, നീരുപിടുത്തം ഇവയൊക്കെ പ്രായമാകുമ്പോൾ മിക്കവരിലും കണ്ടുവരും. കുറേയൊക്കെ സന്ധികൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. ചെറുപ്രായത്തിൽ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ലഘു വ്യായാമങ്ങളും ശീലമാക്കി ഭാരത്തെ നിയന്ത്രിക്കാനായാൽ സന്ധിരോഗങ്ങൾ തടയാനാകും. സന്ധിവേദന ഉണ്ടെങ്കിലും ഇരുന്നു കൊണ്ടുള്ള വ്യായാമം ശീലമാകും. പലപ്പോഴും സന്ധിവേദന ഉണ്ടെന്ന് നമ്മൾ നടക്കണം തന്നെയില്ല, പല വ്യായാമങ്ങളും നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മുട്ടിനൊക്കെ നല്ല വേദന ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇരുന്നു കൊണ്ടുള്ള മറ്റ് വ്യായാമങ്ങൾ ചെയ്യേണ്ടതാണ്. അസ്ഥി തേയ്മാനം കാൽമുട്ടിനെ കൂടുതൽ ബാധിക്കുന്നു, ജീവിത നിലവാരത്തെ കാര്യം സാരമായി ബാധിക്കുന്നു. സന്ധികളുടെ വീക്കം, വേദന, കാഠിന്യം, നീർവീക്കം എന്നിവയിലേക്ക് നയിക്കുന്ന സന്ധിവേദനയെ സൂചിപ്പിക്കും. അതായത് പറഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്നത് കാൽമുട്ടിനെയാണ്. പക്ഷെ കാൽമുട്ടിന് മാത്രമല്ല, ഇപ്പം നമ്മളെ ഷോൾഡറിനാവാം, അല്ലെ കഴുത്തിനെ ബാധിക്കുന്നവരുണ്ട്, നട്ടെല്ലിനെ ബാധിക്കാം, ഇതൊക്കെ എല്ലാ ഏത് സന്ധികളെയും നമുക്ക് ബാധിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ വെയിറ്റ് ബിയറിംഗ് ആയ ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങുന്ന കാൽമുട്ടിനെയാണ്. ഇത് ഈ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്നാൽ ഒന്ന് രോഗിക്ക് പുറത്തു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അല്ല നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിനെ ബാധിക്കാം, മറ്റുള്ള ഒരുപാട് അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് പോലും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കൊക്കെ വരുന്ന രോഗികളുണ്ട്. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ മാറുന്നതും ഒരു ഒരു വലിയൊരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതുമായ അസുഖങ്ങളാണ്. അസ്ഥിശോഷണം അഥവാ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികൾ ദുർബലമാവുകയും പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥ. ഒരു ഒടിവ് സംഭവിക്കുന്നവരെ പലപ്പോഴും ലക്ഷണമെന്ന് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഭാരം കൂടിയവരിലൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഒരു പ്രായമാകുമ്പോഴോ ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും നല്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് ചിലപ്പോൾ കൈരാവ അല്ലെങ്കിൽ കാലിൻ്റെ ആവാം എല്ല് പൊട്ടും.
തുടയിലായിരിക്കും മിക്കവാറും പ്രായമായവരിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടുന്നത്. ആ പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും ചിലവരിലെന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ദിവസങ്ങളൊന്നും കാണില്ല, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ച് വെക്കുന്നവരുണ്ട്. പിന്നീട് എനിക്ക് അത് കൂടുതലാവുക. അപ്പോൾ ഈ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കുന്നതുകൊണ്ടാവും, കാൽസ്യം കുറയുന്നതുകൊണ്ടാണ്. പിന്നെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പ്രസവമൊക്കെ വരുമ്പോൾ ഒരുപാട് കാൽസ്യം നഷ്ടപ്പെടും. അത് അവർ കാൽസ്യം കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ കാൽസ്യം കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ വിറ്റാമിൻ D3 കാൽസ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അവർ വിറ്റാമിൻ D3, കാരണം വിറ്റാമിൻ D3 കാൽസ്യം തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വിറ്റാമിൻ D3 ആണ് കാൽസ്യത്തിന് അബ്സോർപ്ഷൻ സഹായിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ D3 കുറയുള്ളവർക്ക് കാൽസ്യം എത്ര കഴിച്ചതിനെ കൊണ്ടും അത് അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൻ്റെ മരുന്ന് കൂടി എടുക്കേണ്ടി വരും. ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിശോഷണം, ചിലരിൽ നടുവേദന, ഉയരക്കുറവ്, കുനിഞ്ഞ ഭാവം, പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒടിവുകൾ എന്നിവ കാണും. അതായത് ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രായമാകുമ്പോൾ നമ്മൾ അസ്ഥികളിലെ കാൽസ്യം കുറഞ്ഞു കുറഞ്ഞു വരികയും അവ എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതായത് ചിലരിൽ നടുവേദന ഉണ്ടാവും, ഉയരക്കുറവ്, അതായത് ഉയരം കുറഞ്ഞ, അതായത് പ്രത്യേകിച്ച് ഈ ഡിസ്ക് കംപ്രഷൻ വരുമ്പോഴൊക്കെ ഉയരം കുറയാൻ തുടങ്ങും. അതുപോലെ നടുവേദന ഉണ്ടാവും, പിന്നെ കൂനിക്കൂടിയ ഒരു ഭാവം ഉണ്ടാവും അല്ലെ, പ്രായമാകുമ്പോൾ വളയുന്ന കാണുന്നില്ലേ. പിന്നെ പ്രതീക്ഷിച്ചാലും എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒടിവുകൾ, ഇത് എവിടെ സംഭവിക്കട്ടെ, ചിലപ്പം വീണ് കഴിഞ്ഞാൽ കാലിനാവണം, ചിലപ്പോൾ ഡിസ്കിനൊക്കെ ഒടിവുകൾ സംഭവിക്കാം. അസ്ഥിശോഷണം, ഓസ്റ്റിയോപൊറോസിസിന്റെ അർത്ഥം അതിൻ്റെ അടുത്ത് ഇതാണ്, അസ്ഥവരാകാൻ കഴിഞ്ഞ സ്ത്രീകളിലും പ്രായമായ പുരുഷന്മാരിലും സാധാരണമാണ്. ഇത് ഒടിവുകൾക്ക് കാരണമാകുന്നു, പ്രത്യേകിച്ച് ഇടുപ്പ്, നട്ടെല്ല്, കൈത്തണ്ട എന്നിവയിൽ. ഇടുപ്പ് എല്ലിൻ്റെ ഒടിവുകൾ കാര്യമായി, അത് പ്രത്യേകിച്ചും ഈ ഇടുപ്പെല്ലിൻ്റെ ഒടിവൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈകല്യത്തിന് കാരണമാകും. പിന്നെ ടെന്നിസ് എൽബോ, അത് മധ്യവയസ്സിലാണ് കൂടുതൽ കാണുന്നത്, എങ്കിലും പലപ്പോഴും ഇപ്പോൾ പ്രായമായവരിലും കൂടുതലായിട്ട് ഈ ടെന്നീസ് എൽബോ കണ്ടുവരുന്നുണ്ട്. അതായത് പണ്ടുകാലത്ത് ടെന്നീസ് കളിക്കുന്നവർക്കാണ് കണ്ടുവരുന്നത്, ഇപ്പോൾ കല്ലെടുക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ഭാരം കൂടിയ പണികളൊക്കെ എടുക്കുന്നവർക്കാണ് ഈ ടെന്നീസ് എൽബോ കൂടുതൽ കാണുന്നത്. നമ്മുടെ കൈമുട്ടിനുണ്ടാവുന്ന നീർക്കെട്ട് വേദനയാണ് ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ഒന്ന് ചെയ്യുമ്പോഴാണ് പ്രയാസം വരിക. ടെന്നീസ് എൽബോ ഉണ്ട്, ഗോൾഫേഴ്സ് എൽബോ ഉണ്ട്. ഇത് രണ്ടും ലാറ്ററൽ എപ്പികോണ്ടൈലിറ്റിസ് ആണെങ്കിൽ ടെന്നീസ് എൽബോ എന്ന് പറയും, മീഡിയൽ എപ്പികോണ്ടൈലിറ്റിസ് ആണെങ്കിൽ ഗോൾഫ് ഫോർസ് എൽബോ എന്ന് പറയും. ഇത് ഔട്ട്സൈഡ് എൽബോ ആണ്, അതായത് പുറത്താണ് ഉണ്ടാവുക, ഇത് ഉള്ളിലാണ്. ടെന്നിസ് എൽബോ കൈമുട്ടിന് പുറത്തെ കൈത്തണ്ട പേശികളുമായി ചേരുന്ന ടെൻഡനുകളുടെ സൂക്ഷ്മമായ പൊട്ടലും നീരും വേദനയാണ്. നൽകിയിരിക്കുന്ന പേരിന് വിരുദ്ധമായി ടെന്നിസ് എൽബോ ബാധിച്ച പലരും ടെന്നീസ് കളിക്കണമെന്നില്ല. അല്ല, ഈ ടെൻഡന്റെ പൊട്ടലാണ് ടെന്നിസ് എൽബോന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ഡാമേജ് വരുമ്പോൾ തന്നെ വരും. പ്രത്യേകിച്ച് ഷട്ടിലൊക്കെ കളിക്കുന്നവർക്ക് പലപ്പോഴും കാണുന്നതാണിത്, അല്ലെങ്കിൽ കൈകൊണ്ട് കൂടുതലായിട്ട് അധ്വാനിക്കുന്ന ജോലി ചെയ്തവർക്ക് പ്രായമാകുമ്പോൾ വരുന്നതാണ് ഈ ടെന്നീസ് എൽബോ. കൈക്കുഴകളെയും കൈത്തണ്ടയെയും ബാധിക്കുന്ന പ്രവൃത്തികൾ ആവർത്തി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അമിതമായ ഉപയോഗത്താൽ കൈത്തണ്ടയിലെ പേശികൾക്കും ടെൻഡനുകൾക്കും കേടുപാടുകൾ വരുന്നതാണ് ഇതിന് കാരണം. ഇതിന് റെസ്റ്റ് എടുക്കുക, മരുന്നും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണിത്. പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഇത് ശ്രദ്ധിക്കാണ്ട് വിട്ടു കഴിഞ്ഞാലാണ് പിന്നീട് പ്രയാസമായി വരുന്നത്. ടെന്നിസ് എൽബോ ബാധിച്ച വ്യക്തിക്ക് ഭാരം ഉയർത്തുമ്പോഴും കൈക്കുഴകൾ തിരിക്കുമ്പോഴും വേദനയുണ്ടാകും. വേദന സൗമ്യമായി ചെറുതായി ആരംഭിക്കുകയും ആഴ്ചകളിലും മാസങ്ങളിലും സാവധാനം വഷളാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തുണി പിഴിയാനൊക്കെ പലപ്പോഴും പ്രയാസം വരും. പിന്നെ സന്ധിവാത രോഗങ്ങൾ, സന്ധിവാത രോഗങ്ങൾ, ആമവാദം, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും, ഗൗട്ട്, ഗൗട്ടിനെ പലപ്പോഴും രക്തവാദം എന്നൊക്കെയാണ് പലപ്പോഴും പറയുന്നത്. പിന്നെ സയാറ്റിക്ക, കാലിലെ സയാറ്റിക് ഞരമ്പുകളുടെ പിന്തുണയുള്ള ടിഷ്യൂടെ വീക്കം എന്നാണ് സയാറ്റിക്, അത് ഇംഗ്ലീഷ് മലയാളത്തിലാക്കിയപ്പോഴാണ്. കാലിലെ സയാറ്റിക് നെർവിൻ്റെ അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്ന ടിഷ്യൂടെ വീക്കമാണത്, നീർക്കെട്ടാണ്, സയാറ്റിക് എന്ന് പറയുന്നത്. സയാറ്റിക് നെർവിൻ്റെ പ്രശ്നമാണ്. പിന്നെ സ്പോണ്ടിലൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നത് ഒന്നോ അതിലധികമോ കശേരുക്കളുടെ വീക്കം, നട്ടലിൻ്റെ, ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ആവാം, വെർട്ടിബ്രയുടെ വീക്കമാണ് പറയുന്നത് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കഴുത്തിൻ്റെ ഭാഗത്തുള്ളതിനാണ് പറയുന്നത്. ആമവാദം എന്ന് പറയുന്നത് ഒരാളുടെ പ്രതിരോധ സംവിധാനം സ്വന്തം ശരീരത്തിലെ തന്നെ ആരോഗ്യമുള്ള കോശങ്ങളെ ആക്രമിച്ചു തുടങ്ങുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് ആമവാദം അഥവാ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. സന്ധികളിൽ നീരിനും വേദനക്കും ഇത് കാരണമാകുന്നു. ചർമ്മം, കണ്ണുകൾ, ശ്വാസകോശം, ഹൃദയം, രക്തധമനികൾ എന്നിവയ്ക്കെല്ലാം നാശം വരുത്താൻ ഈ രോഗത്തിന്, അത് കൃത്യമായി നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ
കൃത്യമായിട്ട് രോഗം നേരത്തെ കണ്ടെത്തുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ പൂർണ്ണമായിട്ട് ഇതിൻ്റെ എല്ലാ സങ്കീർണതകളും ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും രോഗികൾ ഇത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടോ ഇത് വളരെ ഗുരുതരമായിട്ട് കാണാറുണ്ട്. ഒക്കെ കൈയെല്ലാം വളഞ്ഞിട്ട് കാണാൻ പറ്റും. പലപ്പോഴും സ്വാൻ നെക്ക് ഡിഫോമിറ്റി എന്ന് പറയും. അമിതമായ ക്ഷീണം, ഭാരം കുറയൽ, സന്ധികൾക്ക് പിരിമുറുക്കം, പ്രത്യേകിച്ച് രാവിലെ മരവിപ്പ്, തരിപ്പ്, സന്ധികൾക്കുണ്ടാകുന്ന പിരിമുറുക്കവും ബലഹീനതയും, ചലനങ്ങൾ നിയന്ത്രണം, സന്ധികളിൽ നീർക്കെട്ട്, ചുവപ്പ്, ഇതൊക്കെയാണ് ഈ റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. നല്ല ക്ഷീണം ഉണ്ടാവും, ഭാരം കുറയാം. ഭാരം കുറയുന്നത് പ്രമേഹത്തിന് മാത്രമല്ല, ചിലപ്പോൾ റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ലക്ഷണമാവും. പിന്നെ തരിപ്പ്, മരവിപ്പ്, പ്രത്യേകിച്ച് രാവിലെയാണ് പലപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ഈ കൈ ഈ വിരലൊക്കെ മടക്കാനും നിവർക്കാനൊക്കെ പ്രയാസം വരും. പിന്നെ നാഡീകോശ ശോഷണ രോഗങ്ങൾ, അതായത് ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ നാഡീകോശങ്ങളെയും ബാധിക്കുന്ന രോഗങ്ങൾ, പ്രത്യേകിച്ച് മറവി, ബുദ്ധിശക്തി കുറയൽ, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ, ഇതൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ ഒരു നോർമലായിട്ട് ഒരു പ്രായമാകുമ്പോൾ കണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതിൽ. പക്ഷേ ഇതിൽ അല്ലാത്ത രോഗങ്ങളായിട്ട് വരുമ്പോഴാണ് പാർക്കിൻസൺസ്, അതായത് ട്രാപ്പ്, ട്രെമർ, അതായത് വിറയൽ ഉണ്ടാവും, റിജിഡിറ്റി, അതായത് സ്റ്റിഫ്നെസ്, അതായത് പിന്നെ അക്കിനേഷ്യ, ലോസ് ഓഫ് ഇമ്പയർമെൻ്റ് ഇൻ പവർ ഓഫ് വളണ്ടറി, അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട് പോസ്റ്ററൽ ബാലൻസ്. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് ചലനത്തെയും ഏകോപനത്തെയും ബാധിക്കുന്നു. പേശികളുടെ ദൃഢതയ്ക്കും ചലന നിയന്ത്രണത്തിനും അത്യന്താപേക്ഷിതമായ മധ്യ മസ്തിഷ്ക മേഖലയായ സബ്സ്റ്റാൻഷ്യ നിഗ്രയിലെ ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്ന ന്യൂറോണുകളുടെ നാശം മൂലമാണ് ഇത്. അതായത് ഡോപ്പമിൻ്റെ കുറവാണ് ഈ പാർക്കിൻസോണിസം എന്ന രോഗത്തിന് കാരണം. അത് ഉത്പാദിപ്പിക്കുന്നത് സബ്സ്റ്റാൻഷ്യ നിഗ്രയാണ്. പാർക്കിൻസൺസ് രോഗം പ്രധാനമായും കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് രോഗമാണ്. ഇത് ശരീരത്തിൻ്റെ മോട്ടോർ, നോൺ മോട്ടോർ സിസ്റ്റങ്ങളെ ബാധിക്കുന്നു. രോഗലക്ഷണങ്ങൾ സാധാരണയായി സാവധാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. രോഗം പുരോഗമിക്കുമ്പോൾ നോൺ മോട്ടോർ ലക്ഷണങ്ങൾ കൂടുതൽ സാധാരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിറയൽ. സാധാരണയായി ആളുകൾ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ ലക്ഷണമാണ് വിറയൽ. അവ വിശ്രമത്തിലായിരിക്കുമ്പോൾ കൈകളിലോ കാലുകളിലോ സാധാരണയായി സംഭവിക്കുന്നു. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ വിറയലുണ്ടാവും. ഇത് പാർക്കിൻസൺസ് മാത്രം ആവണമെന്നില്ല, നമ്മൾ പാർക്കിൻസൺസ് ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ കാഠിന്യം, അതായത് പേശികളുടെ കാഠിന്യവും ദൃഢതയും, അതായത് നടക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോബോട്ട്, അതായത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോബോട്ട് നടക്കുന്ന പോലെ ഉണ്ടാവും. അതുപോലെ കൈയനക്കാനും കാലനക്കാനും ഒക്കെ പ്രയാസം വരും. മുന്നോട്ട് നടക്കുമ്പോഴൊക്കെ മുന്നോട്ട് കാലെടുത്തു വെക്കാനൊക്കെ പ്രയാസം വരും. ഇത് അതുകൊണ്ട് തന്നെ ഇത് മലബന്ധം ഉണ്ടാകും. അതായത് എല്ലാ കോശങ്ങളും എല്ലാ മസിലുകളെയും ഇത് ബാധിക്കും ഒരു പരിധി വരെ. പിന്നെ മന്ദഗതിയിലുള്ള ചലനങ്ങൾ, നടത്തം, വസ്ത്രധാരണം, ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ ലളിതമായ ജോലികൾ മന്ദഗതിയിലുള്ള ചലനങ്ങൾ ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികൾ പോലും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ കൂടുതലായി കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ ഡ്രസ്സ് ഇടാനൊക്കെ ബുദ്ധിമുട്ടാവും. അല്ല, ഒരു ബനിയൻ ഇടാനോ അല്ലെങ്കിൽ ഷർട്ട് ഇടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് ഈ ബട്ടൺസ് ഒന്നും ഇടാൻ കഴിയില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും കൃത്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, വിറയലുണ്ടാവും. അതുപോലെ ഇത് കൃത്യമായിട്ട് അവർക്ക് ഈ ചെറിയ ചെറിയ ഫൈൻ മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ വീഴ്ചകൾ ഉണ്ടാകും, പരിക്കുകൾ ഉണ്ടാകും, കൃത്യമായിട്ട് ഒരു ബാലൻസ് കിട്ടില്ല, കാലക്രമേണ പുരോഗമിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ വൈകല്യത്തിലേക്കും ആശ്രിതത്വത്തിലേക്കും നയിക്കുന്നു. പിന്നെ അൽഷിമേഴ്സ് രോഗം. അൽഷിമേഴ്സ് രോഗത്തിൻ്റെ വെച്ചാൽ നമ്മൾ തന്മാത്ര എന്നുള്ള സിനിമയോടുകൂടിയാണ് ഇത് സാധാരണക്കാരിൽ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത്. മറവി രോഗം ഒക്കെ പണ്ട് കാലത്ത് അറിയപ്പെടുന്ന രോഗമാണ്. പക്ഷെ മറവി ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ നിരവധി രോഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മറവി രോഗം എന്ന് വിളിക്കുന്ന അൽഷിമേഴ്സ് രോഗം. പക്ഷാഘാതം, തലച്ചോറിലെ മുഴകൾ, HIV അണുബാധ, പാർക്കിൻസൺസ് രോഗം, രക്താതുർബുദമായ ലിംഫോമ തുടങ്ങി നിരവധി രോഗങ്ങളുടെ ഭാഗമായി രോഗിക്ക് മറവി അനുഭവപ്പെടാം. അൽഷിമേഴ്സ് രോഗം ഇത് നേരിയ മറവിൽ തുടങ്ങുന്നു, സംഭാഷണം തുടരാനും പരിസ്ഥിതിയോട് പ്രതികരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. ചിന്ത, ഓർമ്മ, ഭാഷ എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ അൽഷിമേഴ്സ് രോഗത്തിൽ ബാധിക്കുന്നു. വളരെ സാവധാനത്തിൽ പുരോഗമിക്കുന്നതിനാൽ രോഗത്തെ പലപ്പോഴും തിരിച്ചറിയാനാവില്ല. തുടക്കത്തിൽ സാധാരണ മറവിയായോ പ്രായത്തിൻ്റെ പ്രശ്നമായോ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പിന്നീട് കാലക്രമേണ ഓർമ്മശക്തി കാര്യമായി കുറഞ്ഞു വരുന്നതോടെ രോഗം തിരിച്ചറിയാൻ തുടങ്ങും. ഏറ്റവും ഒടുവിലെ സംഭവങ്ങളാണ് സാധാരണ ആദ്യം മറവിയിലേക്ക് മായുന്നത്.
അതായത് നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് മറന്നുപോകും. തുടർന്ന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം പേരുകളും വസ്തുക്കളുടെ പേരുകളും ഓർമ്മിക്കാൻ കഴിയാതാവും. പണം കൈകാര്യം ചെയ്യുന്നതിലും ബുദ്ധിമുട്ട് നേരിടും. രോഗം വർദ്ധിക്കുന്നതിലൂടെ ഓർമ്മകൾ ഓരോന്നായി കുറഞ്ഞ് തീരെയില്ലാതാവുന്നു. രോഗം ഗുരുതരമാകുന്നതോടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാതാവും. തുടർന്ന് ചലിക്കാൻ പോലും കഴിയാതെ കിടപ്പിലാവുകയും ജീവിതം പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. ഇതിനു പുറമെ മാനസിക പ്രശ്നങ്ങളും കണ്ടു തുടങ്ങും. അൽഷിമേഴ്സ് രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ്, ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട്, സാധാരണ ചെയ്യാനുള്ള ദിനചര്യകൾ ചെയ്യാൻ പറ്റാതെ വരിക, സ്ഥലകാല ബോധം നഷ്ടപ്പെടുക, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുക, സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറക്കുക, ഒരു കാര്യത്തിലും താല്പര്യം ഇല്ലാതെയാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിലെ പെരുമാറ്റത്തിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് സഹാനുഭൂതിയുടെ നഷ്ടം. അതായത് പറഞ്ഞാൽ ഒരു മറ്റുള്ളവരോട് ഒരു കരുണ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടാവില്ല, പലപ്പോഴും നഷ്ടപ്പെട്ടു വരും. മുമ്പത്തേക്കാൾ കൂടുതൽ തവണ അസ്വസ്ഥതയോ കോപമോ ആശങ്കയോ ഉണ്ടാവുന്നു. നിർബന്ധിത ഭ്രാന്തമായ അല്ലെങ്കിൽ സാമൂഹികമായി അനുചിതമായ എന്തെല്ലോ പെരുമാറ്റങ്ങൾ ഉണ്ടാവും. അതായത് പലപ്പോഴും ഇത് രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. അല്ലേ, പ്രായമായപ്പോൾ ഇത് ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിന് അവരുടെ ശാഠ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും ഈ നാഡീകോശങ്ങളുടെ ശോഷണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർ സാധാരണയായി ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ താല്പര്യമോ പ്രചോദനമോ നഷ്ടപ്പെടുന്നു. ഇത്രയാണ് നമ്മുടെ നാഡീകോശങ്ങളുടെ പ്രശ്നങ്ങൾ. നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ വൃക്ക മൂത്രാശയ രോഗങ്ങൾ, അനിയന്ത്രിതമായ മൂത്രം ചോർച്ച, അതായത് മൂത്രം ഒഴിക്കുന്നതിൽ നമുക്ക് കൺട്രോൾ ഇല്ലാണ്ട് വരിക, ഒരു നിയന്ത്രണം ഇല്ലാതെ വരിക. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലും കാണപ്പെടുന്നത്, അതേസമയം പുരുഷന്മാരിലും ഉണ്ട്. മൂത്രാശയ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഇത് അനിയന്ത്രിതമായ മൂത്ര ചോർച്ചയിലേക്ക് നയിക്കുന്നു. മൂത്രമൊഴിക്കുവാനുള്ള പെട്ടെന്നുള്ള തീവ്രമായ പ്രേരണ, ചുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം എടുക്കുമ്പോൾ പെട്ടെന്ന് മൂത്രം പോവുക, ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇത് സമൂഹത്തിൽ ഇടപെടുമ്പോഴൊക്കെ പ്രശ്നം വരും. അപ്പോൾ രോഗി ഭയങ്കരമായിട്ട് ഉൾവലിയും. പിന്നെ അതുപോലെ ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്നത് കൊണ്ട് ആ ഭാഗങ്ങളിൽ ചർമ്മ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതായത് പെട്ടെന്ന് ഈ മൂത്രാശയത്തിൻ്റെ മുകളിൽ രോഗിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് മൂത്രത്തിലെ അണുബാധ. മൂത്രമൊഴിക്കുമ്പോഴുള്ള നീറ്റലും പോച്ചലും, പ്രത്യേകിച്ച് ഇത് ചെറിയ പ്രായത്തിലുണ്ടാവുക, പക്ഷേ ഇത് പ്രായമാകും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, ഇടയ്ക്കിടയ്ക്കേ മൂത്രമൊഴിക്കാൻ തോന്നും. ഇത് പ്രോസ്റ്റേറ്റ് വലുതാകുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ടാവും. അടിവയറ്റിലും നടുവിന് ചുറ്റുമുള്ള വേദന, വിറയലോട് കൂടിയ പനി, ഓക്കാനവും ഛർദിയും, ഇതാണ് മൂത്രത്തിലെ അണുബാധയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അതായത് കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നും, മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും പോച്ചലും ഉണ്ടാവും, പിന്നെ അതേപോലെ അടിവയറ്റിൽ വേദന ഉണ്ടാവും, പിന്നെ വിറയലോട് കൂടിയ പനി ഉണ്ടാവും, പിന്നെ ഓക്കാനവും ഛർദിയും അല്ലെങ്കിൽ ഛർദിക്കാൻ തോന്നും. മൂത്രത്തിലെ അണുബാധ യഥാസമയം മൂത്രം ഒഴിക്കാത്തത് കാരണമാവാം, അല്ലെങ്കിൽ പ്രമേഹം കാരണമാവാം, അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അഭാവം മൂലമാകാം, അല്ലെങ്കിൽ മൂത്രാശയത്തിലോ കിഡ്നിയിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതായത് കല്ല്, മറ്റ് വളർച്ചകൾ, മൂത്രനാളത്തിന് വ്യാസം കുറയുന്ന അവസ്ഥകളൊക്കെ വരാം, അല്ലെങ്കിൽ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാലും ഈ മൂത്രത്തിലെ അണുബാധ ഉണ്ടാകും. പിന്നെ വൃക്കയിലെ കല്ലുകൾ, ഇത് മധ്യവയസ്സിലാണ് പലപ്പോഴും കാണുന്നത്, എങ്കിലും പ്രായമാകുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. കൃത്യമായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ പ്രോസ്റ്റേറ്റ് വീക്കം, പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് താഴെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. മൂത്രനാളി ഇതിലൂടെ കടന്നുപോകും. ഇതാണ് പ്രോസ്റ്റേറ്റ് വീക്കം എന്ന് പറയുന്നതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് വീക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നതിന് തടസ്സം നേരിടുക, മൂത്രം ഒഴിക്കാൻ പ്രയാസം, എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം പിടിച്ചു വെക്കാൻ കഴിയാതിരിക്കുക, രാത്രിയിൽ കൂടെ കൂടെ മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുക, മൂത്രത്തിൻ്റെ രക്തത്തിൻ്റെ അംശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് വീക്കം. ഉദരരോഗങ്ങൾ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഭക്ഷണശീലങ്ങളും സമ്മർദ്ദവും കാരണം പ്രായമായവരിൽ സാധാരണമാണ്. അതായത് നമുക്ക് പറ്റാത്ത ഭക്ഷണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോൺ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഇത് കൂടുതലാവുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ, അതായത് സമ്മർദ്ദം കൊണ്ടൊക്കെ ഉണ്ടാവും. ഇതുണ്ടായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഉടനെ വയറ്റുനിന്ന് പോകാൻ തോന്നുന്നതാണ് പലപ്പോഴും പല രോഗികളും കാണപ്പെടുന്ന ലക്ഷണം. കുറഞ്ഞ ശാരീരിക പ്രവർത്തനങ്ങളും അതുപോലെ ചില മരുന്നുകളുടെ പാർശ്വങ്ങളും ഇതിന് കാരണമാവാം. വയറിളക്കം, അസിഡിറ്റി, പുളിച്ചു തവിട്ടൽ, ദഹന പ്രശ്നങ്ങൾ, അൾസർ തുടങ്ങിയ
നിരവധി പ്രശ്നങ്ങളിൽ യൂതരോഗങ്ങൾ പെടുന്നുണ്ട്. ഈ മലബന്ധമാണ് പലപ്പോഴും വയസ്സായവരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ച് പാർക്കിൻസൺസ് രോഗമൊക്കെ ഉള്ളവരിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടും. പിന്നെ കരൾ രോഗങ്ങൾ, ജോണ്ടിസ് ഉണ്ട്, വയലറ്റ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, സിറോസ് ഉണ്ട്, ലിവർ ഫെയിലിയർ, എൻലാർജ്ഡ് ലിവർ, ഹെപ്പാറ്റിക് എൻസഫലോപ്പതി, അസൈറ്റിസ്, ട്യൂമേഴ്സ്, ക്യാൻസേഴ്സ് തുടങ്ങിയ നിരവധി കരൾ രോഗങ്ങളുണ്ട്. ശരീരത്തിന് വേണ്ട പോഷകവസ്തുക്കളായി ഭക്ഷണത്തെ മാറ്റുന്നത് കരളാണ്. കൂടാതെ പ്രോട്ടീനുകൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ എന്ന വസ്തു യൂറിയയാക്കി മാറ്റി വൃക്കകൾ വഴി മൂത്രത്തിലൂടെ പുറത്തു കളയുന്നതും കരളാണ്. കരളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും, അതായത് വിഷങ്ങളായാലും ഒരുവിധമൊക്കെ നമ്മൾ കരളാണ് നിരുപദ്രവകാരികളാക്കി മാറ്റുന്നത്. പക്ഷെ ആ കരൾ പോലും ഇത്രയും ഒരുപാട് കാലം അതിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അത് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. ചിലപ്പോഴത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും. ശരീരത്തിനാവശ്യമായ തോതിൽ കൊളസ്ട്രോൾ നിർമ്മിക്കുന്നതും കരളിലാണ്. ഫാറ്റി ലിവർ, സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ്, ക്യാൻസർ, കരൾ നാശം, ഇങ്ങനെ ഏത് ഈ അവസ്ഥയിലൊക്കെ കരൾ കടന്നു പോയേക്കാം. കണ്ണിൻ്റെ രോഗങ്ങൾ, തിമിരവും ഗ്ലോക്കോമയും കേരളത്തിലെ പ്രായമായവരിൽ കാഴ്ച വൈകല്യത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, പ്രധാന കാരണങ്ങൾ തിമിരവും ഗ്ലോക്കോമയുമാണ്. കാഴ്ചമങ്ങൽ, രാത്രി കാഴ്ചയിൽ ബുദ്ധിമുട്ട്, കാഴ്ച നഷ്ടപ്പെടൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതായത് പ്രായമാകുമ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു രോഗമാണ് തിമിരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുക, രാത്രി കാഴ്ച ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങും മെല്ലെ. അപ്പോൾ അതിനു മുമ്പേ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. തിമിരം എന്ന് പറയുന്നത് മങ്ങിയ കാഴ്ച, തെളിച്ചമുള്ള ലൈറ്റുകൾക്ക് ചുറ്റും ഹാലോസ് കാണപ്പെടുന്നത്, അതായത് വെളിച്ചത്തിന് ചുറ്റും നമുക്കിങ്ങനെ ഹാലോസ് കാണും. ഇത് വായനയും ഡ്രൈവിംഗും പോലുള്ള ദൈനംദിന ജോലികൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഐ വി ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഗ്ലോക്കോമ എന്നൊക്കെ പറയും. കണ്ണിലെ ഉയർന്ന മർദ്ദം കാരണം ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുകൾ വരുന്നു. കാഴ്ചയുടെ ക്രമാനുഗതമായ നഷ്ടം, ടണൽ കാഴ്ച, കണ്ണുവേദന, തല, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലെ നോക്കിയ പോലെ ഉണ്ടാവും. ഒരു നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടണലിനുള്ളിലെ കൂടെ നോക്കിയ പോലെ ഉണ്ടാവുന്നതാണ് പലപ്പോഴും ഈ ഗ്ലോക്കോമ ഉള്ളതിൽ കാണപ്പെടുന്നത്. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ പരിപൂർണമായ അന്ധതയിലേക്ക് നയിക്കും. അതായത് ഈ ഒപ്റ്റിക് നെർവിനെ ഇത് ബാധിക്കുകയും പരിപൂർണമായി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്യുക, ആദ്യം തന്നെ ട്രീറ്റ്മെൻറ് എടുക്കുകയും ചെയ്താൽ ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും. പിന്നെയുള്ളത് കേൾവി വൈകല്യങ്ങളാണ്. പ്രായവുമായി ബന്ധപ്പെട്ട കേൾവി നഷ്ടം ആശയവിനിമയത്തെയും സാമൂഹിക ഇടപെടലിനെയും ബാധിക്കും. ടിന്നൈറ്റിസ്, മീനിയസ് ഡിസീസ്, തലകറക്കം തുടങ്ങിയൊക്കെ ഈ കേൾവി വൈകല്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ചെവിയിലെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നതാണ്. പിന്നെ വേരിക്കോസ് വെയിൻ, ഇത് പലപ്പോഴും ഒരു മധ്യവയസ്സിൽ തന്നെ തുടങ്ങും. പ്രത്യേകിച്ച് ഈ പാരമ്പര്യമൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ കൂടുതൽ സമയം നിൽക്കുന്നവരിലൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. കാലുകളിലും ചുരുണ്ട് വളഞ്ഞു വീക്കം കൂടുന്ന ദൃശ്യമായ സിരകളാണ് വേരിക്കോസ് സിരകൾ. വെയിൻ്റെ മലയാളമാണ് സിര എന്ന് പറയുന്നത്. വേരിക്കോസ് സിരകൾ വേദനയും കടച്ചിലും ഉണ്ടാക്കുകയും ചിലപ്പോൾ അൾസർ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിക്കും. അതായത് ആദ്യഘട്ടത്തിലൊക്കെ എന്നുവെച്ചാൽ കടച്ചിൽ, വേദന, തരിപ്പ് ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ പിന്നീടാവുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞാൽ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഈ കാലിൻ്റെ കളറൊക്കെ നിറക്കം മാറും. അതായത് ഈ രക്തം അവിടെ കെട്ടി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിൻ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തേക്കുള്ള തൊലിക്കൊക്കെ വെച്ചാൽ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും. പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടാൻ തുടങ്ങും. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ, പ്രത്യേകിച്ച് ഷുഗർ, അവർക്ക് ഒരു പ്രമേഹം പോലുള്ള അസുഖം കൂടി ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാകും. പിന്നെ ഇത് ഉണങ്ങൂല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സാംക്രമിക രോഗങ്ങൾ, എല്ലാ സാംക്രമിക രോഗങ്ങളും പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയൊക്കെ ബാധിച്ച് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടത് പ്രായമായവർക്കാണ്. അപ്പോൾ ഈ ക്ഷയം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു കാലത്ത് തന്നെ കൺട്രോൾ ചെയ്തു എന്ന് പറയുന്നത്, ഇപ്പം വീണ്ടും ക്ഷയം കൂടിക്കൂടി വരികയാണ്. ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. സാധാരണ വൈറൽ പനി മുതൽ ഗുരുതരമായ മറ്റ് സാംക്രമിക രോഗങ്ങളും അണുബാധകളും, HIV ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് അണുബാധകളുണ്ട്. സാംക്രമിക രോഗങ്ങളും അണുബാധകളും ദുർബലമായ പ്രതിരോധ ശേഷിയുള്ള പ്രായമായവരിൽ പലപ്പോഴും സങ്കീർണത ഉണ്ടാക്കുന്നു. പിന്നെ ചർമ്മരോഗങ്ങളാണ്, വരണ്ട ചർമ്മം. ഇത് പലപ്പോഴും പ്രായമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചർമ്മങ്ങളെല്ലാം വരണ്ടു പോകും. കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നല്ലവണ്ണം പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ, ഫ്രൂട്ട്സ് ഒക്കെ നല്ലവണ്ണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രതിവിധി. പിന്നെ സൊറിയാസിസ്, എക്സിമ, ഫംഗസ് ബാധകൾ, ബാക്ടീരിയ അണുബാധ, കിടപ്പ് വ്രണങ്ങൾ, അതായത് ബെഡ് സോർ എന്ന് പറയും, ക്യാൻസർ, അതായത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാണ്ട് ഒരേ കിടപ്പ് കിടന്നു കഴിഞ്ഞാൽ
തൊലി പൊട്ടുകയും കിടപ്പ് വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ്. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, നമ്മൾ നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതിൽ കുറേ മാനസിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് മാനസിക മനസ്സിനെ ബാധിക്കുന്ന മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. ബാല്യവും യൗവനവും പോലെ വാർദ്ധക്യവും അനിവാര്യമായ ഒരു ശാരീരിക മാറ്റമാണ്. ഒരേ സമയം ഒന്നിലധികം രോഗങ്ങളുടെ അകമ്പടിയോടെയാണ് വാർദ്ധക്യം മിക്കവരിലും കടന്നു പോകുക. ആരോഗ്യ പരിരക്ഷയ്ക്കൊപ്പം വൈകാരിക പിന്തുണയും ഏറെ ആവശ്യമുള്ള ഘട്ടമാണ് വാർദ്ധക്യം. കൂട്ടുകുടുംബം നൽകിയിരുന്ന കരുതലും സുരക്ഷിതത്വവും ഇന്ന് കുറഞ്ഞു വരികയാണ്. മക്കൾക്ക് മനസ്സുണ്ടെങ്കിലും ജോലിയും ജീവിത സാഹചര്യങ്ങളും മാറിയതോടെ വൃദ്ധർ വീടുകളിൽ തനിച്ചാവുന്ന സ്ഥിതിവിശേഷമാണ്. പലപ്പോഴും ഇത് മക്കൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമല്ല പ്രായമായവർ വീടുകളിൽ തനിച്ചാവുന്നത്. പലപ്പോഴും അവർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയായിരിക്കും ജോലി ഉണ്ടാവുക. അവർ അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതോടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒപ്പം ലോകമെങ്ങും വൃദ്ധർ നേരിടുന്ന മുഖ്യ പ്രശ്നം ഏകാന്തതയായി മാറി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, പ്രിയപ്പെട്ടവരുടെ നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണം ഉത്കണ്ഠ, വേദന, കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടൽ, ഇതൊക്കെ ഈ പ്രായമായവരെ ബാധിക്കുന്നതാണ്. അതുപോലെ വിഷാദം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദം. വൈകാരിക പിന്തുണയ്ക്ക് മറ്റ് ആവശ്യങ്ങളെക്കാൾ ഏറെ പ്രാധാന്യമുള്ള ഘട്ടമാണ് വാർദ്ധക്യം. അത് കിട്ടാതെ വരുമ്പോൾ ഒറ്റപ്പെടലും ഏകാന്തതയും തുടർന്ന് വിഷാദവും പിടിപെടുന്നു. കൂട്ടുകുടുംബം അണുകുടുംബത്തിന് വഴിമാറിയതോടെ തുണയില്ലാതാവുന്നതും വാർദ്ധക്യത്തിൽ വിഷാദത്തിന് കാരണമാകുന്നു. വയോജനങ്ങളിൽ 25 മുതൽ 50% വരെയും വിഷാദത്തിന് അടിമപ്പെടുന്നുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് വിഷാദം കൂടുതലായി കാണപ്പെടുക. പ്രിയപ്പെട്ടവരുടെ വേർപാട്, സാമൂഹികമായ ഒറ്റപ്പെടലും ഏകാന്തതയും, വേദനയുള്ള രോഗങ്ങൾ, ആരോഗ്യം നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവയൊക്കെ വിഷാദത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പിന്നെ മനോവിഭ്രാന്തി, വാർദ്ധക്യത്തിൽ കടുത്ത ആശയക്കുഴപ്പം ഉണ്ടാകുന്ന അവസ്ഥകൾ ചിലരിൽ കാണാറുണ്ട്. ശ്രദ്ധ പതറൽ, ധാരണ തെറ്റിപ്പോകൽ, ഇവ വലിയ തോതിൽ കാണും. ദിവസത്തിൽ പലപ്പോഴും കൂടിയും കുറഞ്ഞും ഇരിക്കരുത്. തലച്ചോറിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ മാനസിക പിരിമുറുക്കത്തെയും കഠിന രോഗങ്ങളെയും നേരിടാൻ കഴിവ് കുറയുക, ഉറക്കക്കുറവ്, അമിത മദ്യപാനം ഇവയൊക്കെ മനോവിഭ്രാന്തിക്ക് ഇടയാക്കും. പിന്നെ ക്യാൻസർ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രായത്തിലുള്ളവരെയും ബാധിക്കുന്നതാണ്. എന്നാൽ പക്ഷേ സമയം പ്രായമായവരെ ഇത് വളരെ കൂടുതലായിട്ട് ബാധിക്കുന്നു. അസാധാരണമായ കാര്യകാരണസഹിതമല്ലാത്ത കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം എന്ന് പറയുന്നത്. ക്യാൻസർ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ ഞണ്ട് എന്നർത്ഥം വരുന്ന കാർസിനോസ് എന്ന പദത്തിൽ നിന്നുമാണ് ക്യാൻസർ എന്ന പദം ഉത്ഭവിച്ചത്. കാർന്നു തിന്നുന്ന വ്രണങ്ങളെ സൂചിപ്പിക്കാനാണ് 17-ാം നൂറ്റാണ്ടിൽ ഇത് ഉപയോഗിച്ചത്. ആദ്യ ലക്ഷണങ്ങൾ, ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ, കരിയാൻ താമസിക്കുന്ന വ്രണം, ദേഹത്തെവിടെയെങ്കിലും പ്രത്യേകിച്ച് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മൊഴയോ കല്ലിപ്പോ, സാധാരണയിൽ കവിഞ്ഞ രക്തസ്രാവം, പഴുപ്പ് പോക്ക്, പെട്ടെന്ന് വളരുന്ന കറുത്ത മുറിവുകൾ, വിശപ്പില്ലായ്മ, വിഴുങ്ങുന്നതിന് തടസ്സം മുതലായവ, വിശപ്പില്ലായ്മ, വിഴുങ്ങുന്നതിന് തടസ്സം, ഒച്ചയടപ്പും വിട്ടുമാറാത്ത ചുമയും, വിരേചനത്തിലുണ്ടാകുന്ന, അതായത് വയറ്റുനിന്ന് പോകുന്നതിലുണ്ടാകുന്ന പ്രയാസം, തകരാറുകൾ, ചിലപ്പോൾ കൂടുതലായിട്ട് പോവാം, ചിലപ്പോൾ ബ്ലോക്ക് ആവുക. പിന്നെ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്തനത്തിലും ഗർഭാശയത്തിലും ഉണ്ടാകുന്ന അർബുദം പ്രായഭേദമന്യേ സ്ത്രീകളിൽ കണ്ടുവരുന്നു. അതേസമയം 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് അർബുദം വളരെ കൂടുതലായി കണ്ടുവരുന്നു. ഒരുപാട് അർബുദങ്ങളുണ്ട്, ഒരുപാട് ക്യാൻസറുകളുണ്ട്. അന്നനാളാർബുദം, സ്തനാർബുദം, കരളിനെ ബാധിക്കുന്ന അർബുദം, കിഡ്നിയെ ബാധിക്കുന്നു, ഗർഭാശയത്തെ, ചർമ്മത്തെ, നട്ടെല്ലിനെ, മസ്തിഷ്കത്തെ, രക്തത്തെ, അണ്ഡാശയത്തെ, അസ്ഥികളെ, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു ഈ അർബുദം. അത് പ്രത്യേകിച്ചും പ്രായമാവുമ്പോൾ ഇത് ഇതിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യത കൂടി വരികയാണ്. ഏറ്റവും കൂടുതൽ പ്രായവരെ ബാധിക്കുന്ന ഒന്ന് ഡിപ്രഷനാണ്, രണ്ട് ഡിമെൻഷ്യ ആൻഡ് അൽഷിമേഴ്സ് ഡിസീസ് ആണ്, മൂന്ന് ഹാർട്ട് അറ്റാക്ക് ആണ്, നാല് പ്രമേഹമാണ്. വയോജന രോഗങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ, സ്വാഭാവിക വാർദ്ധക്യം ശാരീരിക പ്രവർത്തനങ്ങളിൽ ക്രമാനുഗതമായ കുറവിലേക്ക് നയിക്കുന്നു. അതായത് പ്രായമാകുന്നതോറും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ കുറവുണ്ടാവും. ഇത് ശരീരത്തെ രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാക്കുന്നു. ജീവിതശൈലീ ഘടകങ്ങൾ,
മോശം ഭക്ഷണം, ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം, പുകവലി, അമിതമായ മദ്യപാനം, ഇതൊക്കെ ജീവിതശൈലി ഘടകങ്ങളാണ്. പിന്നെ പാരമ്പര്യ രോഗങ്ങളാവാം, മരുന്നിൻ്റെ ഉപയോഗം, അതായത് പോളിഫാർമ ഒന്നിലധികം മരുന്നുകൾ, അതായത് പ്രായമായവർ പലപ്പോഴും പലതരം രോഗങ്ങളിലുകൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ മറ്റു രോഗങ്ങൾ ഉണ്ടാക്കാം. പിന്നെ വയോജന രോഗങ്ങൾ എങ്ങനെ തടയാമെന്നുള്ളത് പ്രിവെൻറ്റീവ് കെയർ, അതായത് പതിവായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുക, പതിവ് ഇടക്കിടക്ക് ഡോക്ടർ, അതായത് ഇടക്കിടക്ക് മാസത്തിലൊരു ദിവസമാണ്, മാസത്തിലൊരു ദിവസം ഡോക്ടറെ കാണാം, എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കുക, നമുക്ക് അത്യാവശ്യമായി വരുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. പിന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിയാൽ മാറ്റങ്ങൾ വരുത്തുക, വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ പുനരധിവാസം, ഫിസിക്കൽ തെറാപ്പി, അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി, അതായത് നമുക്ക് അതുപോലെ ഏതെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളെങ്കിൽ ആ ജോലി മാറ്റി വേറെ ജോലി ചെയ്യുക. പിന്നെ വയോജന രോഗങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളത്, വിട്ടുമാറാത്ത അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിന് നിലവിലുള്ള മെഡിക്കൽ പരിചരണം, മരുന്ന് മാനേജ്മെൻറ്റ്, ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ ആണ് ഈ വയോജന രോഗങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പാലിയേറ്റീവ് കെയർ ആണ്. ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിലും രോഗലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പാലിയേറ്റീവ് കെയർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പിന്നെ പരിചരിക്കുന്നവരുടെ പിന്തുണയാണ്. ഇത് ഈ പ്രായമായവർ മാത്രമല്ല പ്രശ്നമല്ല, ഈ പ്രായമായവർ പരിചരിക്കുന്നവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, അല്ലെങ്കിൽ അവരും ഒരുപാട് ഈ രോഗങ്ങളെക്കുറിച്ച് അവർക്കൊരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ആവശ്യമാണ്. ഈ ക്ലാസ്സുകളൊക്കെ അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. പ്രായമായവർ പലർക്കും ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായം ആവശ്യമുള്ളതിനാൽ പരിചരിക്കുന്നവർക്ക് വിദ്യാഭ്യാസവും വിഭവങ്ങളും നൽകുന്നത് വയോജന രോഗങ്ങളുടെ ഫലപ്രദമായ മാനേജ്മെൻറ്റിന് നിർണായകമാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വയോജനങ്ങളുടെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറഞ്ഞാൽ ഏകദേശം ഒരു 20% വയോജനങ്ങൾ, നമ്മൾ കേരളത്തിലെ ജനസംഖ്യയുടെ 20% വയോജനങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളെ തടയുക എന്നുള്ളത് നമ്മളൊരു ഒരു ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കൂട്ടുത്തരവാദിത്തമാണ് ഈ രോഗങ്ങളെ, ഈ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതായത് ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ വയോജനങ്ങൾ. ഇനി കൂടുതലുണ്ടോ ഡോക്ടറെ? ഇല്ല, നമുക്കത് ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ബാക്കി സ്ലൈഡുകളുണ്ടോ? ഇല്ല, ഇത് പാർട്ട് 1 കഴിഞ്ഞു, പിന്നെ അതിന്റെ മാനേജ്മെന്റ് ഒക്കെയാണ്, അത് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. ആ എന്നാ അങ്ങനെ നമുക്ക് ഇനി 2 മിനിറ്റ് ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒബിസിറ്റി, അതായത് അമിതവണ്ണം, കണ്ണിന്റെ രോഗങ്ങൾ, ഹൃദയത്തിന്റെ രോഗങ്ങൾ, പ്രമേഹം, സന്ധി തേയ്മാനം, അനി വിളർച്ച, രക്തം കുറവ്, മാനസിക പ്രശ്നങ്ങൾ, ക്യാൻസർ, തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, അധിക രക്തസമ്മർദ്ദം, സന്ധികളുടെ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥി ശോഷണം, പിന്നെ ഗാൾ സ്റ്റോൺസ്, ഇത്രയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 10 കോമൺ ഡിസീസ്, 10 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, പൊണ്ണത്തടി, സന്ധികളുടെ പ്രശ്നങ്ങൾ, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രമേഹം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ, തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിലുള്ളത്. പിന്നെ അടുത്തത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. നമുക്കിപ്പോൾ സമയക്കുറവുണ്ട്, നമുക്കിപ്പോൾ ഇവിടെ ഇത് നിർത്താം. നന്ദി. നന്ദി ഡോക്ടറെ, വളരെ വിശദമായിട്ട് വാർദ്ധക്യകാല രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നിപ്പം നമുക്ക് ചർച്ചയ്ക്ക് ഒരു സമയം കിട്ടുന്നില്ല, കാരണം നമുക്കിനി 1 മിനിറ്റ് മാത്രമാണുള്ളത്. എന്തിനും ഡോക്ടർ ഇതിന്റെ ബാക്കിയായിട്ട് വീണ്ടും ക്ലാസ് എടുക്കുമല്ലോ, അപ്പൊ നമുക്ക് അതിനോട് ചേർത്ത് നമുക്ക് ചർച്ചയ്ക്ക് സമയം കണ്ടെത്തുന്ന രീതിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ സംശയമുള്ളവർക്ക് ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒരു അവസരം കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ഡോക്ടറുടെ ഈ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കട്ടെ. ഷഫീഖ് ഡോക്ടർ, ക്ലാസ്സിന് നന്ദി പറയുന്നതിന് ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്ക. കേൾക്കാവോ? ആ കേൾക്കാം. ഇതാണെങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പൊതുവെ വയസ്സായ ആൾക്കാരെ ഇപ്പം പലരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനി കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ സൂമിലൊക്കെ വരേണ്ടതാണ്. എന്താണെങ്കിലും ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിച്ച ഈ ഡോക്ടർക്ക് AFPS-ന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അഗീതവമായ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. നന്ദി ഷഫി ഡോക്ടറെ. എന്തായാലും പതിവ് പോലെ തന്നെ ഡോക്ടർ വളരെ വിശദമായിട്ട് നല്ല നല്ല സ്ലൈഡുകളോട് കൂടി ഇന്നത്തെ ക്ലാസ് അവതരിപ്പിച്ചു. ഇനിയും എത്രയും വേഗം ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് വരണം. അത് മെയിൻ ഭാഗമാണ് അടുത്താണ് കിടക്കുന്നത്. ട്രീറ്റ്മെന്റ് സൈഡ് മെഡിസിൻ സൈഡ് ഒക്കെ ഇനി കിടക്കുന്നു. ഡോക്ടർ എത്രയും വേഗം ബാക്കി ക്ലാസ്സുമായിട്ട് എത്തണം. ഇന്ന് നമ്മുടെ ഈ 1513-ാം സൂം വെബിനാർ ഇത്രയും ഭംഗിയാക്കി തീർത്ത് VV ജഗദീശൻ ലക്ഷ്മൺ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1513-ാം സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.